കാഞ്ഞങ്ങാട് ഹണി ട്രാപ്പ് കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ. കണ്ണൂർ ഇരിട്ടി സ്വദേശി അഷ്റഫ്, കാസർഗോഡ് കുമ്പള സ്വദേശി അബ്ദുൽ ഹമീദ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊച്ചി കടവന്ത്ര സ്വദേശിയായ അബ്ദുൽ സത്താറിന്റെ പരാതിയിൽ നേരത്തെ യുവതിയുൾപ്പെടെ നാല് പേർ അറസ്റ്റിലായിരുന്നു. This news brought to you by വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തിപരവും സാമൂഹികവുമായ തെരഞ്ഞെടുപ്പുകൾക്ക് വരും തലമുറയെ പ്രാപ്തരാക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം സത്യമാക്കുന്ന തരത്തിലുള്ള പഠന രീതി. ശക്തി റെസിഡൻഷ്യൽ സ്കൂൾ ആൻഡ് കോളേജ്, ശക്തിനഗർ, മംഗളൂരു. കൊച്ചി സ്വദേശിയും വ്യവസായിയുമായ അബ്ദുൾ സത്താറിനെ ഹണി ട്രാപ്പിൽ കുടുക്കി സ്വർണവും പണവും തട്ടിയെടുത്ത സംഭവത്തിലാണ് രണ്ടുപേർ കൂടി അറസ്റ്റിലായത്. കണ്ണൂർ ഇരിട്ടി സ്വദേശി അഷ്റഫ്, കാസർഗോഡ് കുമ്പള സ്വദേശി അബ്ദുൾ ഹമീദ് എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായ അഷ്റഫ് കല്യാണ ബ്രോക്കറാണ്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് അന്വേഷിച്ചു വരുന്നു. അബ്ദുൾ ഹമീദ് 6 വർഷം മുമ്പ് സ്വർണ്ണ തട്ടിപ്പ് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. ഇയാൾക്കെതിരെ മറ്റു കേസുകൾ ഉള്ളതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചി സ്വദേശിയായ അബ്ദുൾ സത്താറിനെ കേസിലെ പ്രധാന പ്രതിയായ സാജിദയുടെ വിവാഹാലോചന കൊണ്ടുവന്നത് അഷ്റഫാണ്. ഓഗസ്റ്റ് 2 സത്താറിനെ കാഞ്ഞങ്ങാടെത്തിച്ച് പ്രതികൾ കല്യാണ നാടകം നടത്തിയത്. പിന്നീട് കൊവ്വൽപ്പള്ളിയിലെ ഒരു വാടക വീട്ടിലായിരുന്നു താമസം. നേരത്തെ അറസ്റ്റിലായ ഉമ്മറും ഫാത്തിമയും സാജിദയെ മകൾ എന്നാണ് സത്താറിന് പരിചയപ്പെടുത്തിയത്. കിടപ്പറയിൽ രഹസ്യ ക്യാമറ സ്ഥാപിച്ച് സാജിദയുടെയും സത്താറിന്റെയും വീഡിയോ പകർത്തി ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് സംഘം പണം തട്ടിയിരുന്നത്. മുന്നേ 250,000 രൂപയും 7.5 പവൻ സ്വർണവുമാണ് ഇത്തരത്തിൽ സംഘം തട്ടിയെടുത്തത്. വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോഴാണ് സത്താർ ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകിയത്. അറസ്റ്റിലായ സാജിദ നേരത്തെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ഹണി ട്രാപ്പ് കേസിലെ പ്രതിയാണ്. സംഘത്തിലെ 3 പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഹണി ട്രാപ്പിലൂടെ കൂടുതൽ പേരെ സംഘം കുടുക്കിയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, KCN.